മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കുമ്പോൾ പടച്ചവനെ അബൂ ദുജാന എന്ന് പറയുന്ന ഒരു സ്വഹാബി സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഓടുകയാണ് ഫർള് നമസ്കാരം കഴിഞ്ഞു സലാമിട്ടി പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് സ്ഥിരമായിട്ട് ഈ രംഗം ഇങ്ങനെ കാണുകയാണ് ഒരുപാട് ദിവസം ഇങ്ങനെ കണ്ടപ്പോ ഒരു ദിവസം പള്ളിക്കകത്ത് നിന്ന് ഇറങ്ങി പോകുന്ന അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു അബൂ ദുജാന നിനക്കെന്തേ ഇത്ര തിരുതി എന്ത് നിനക്ക് അല്ലാഹുവിനോടൊന്നും ചോദിക്കാനില്ലേ എന്താണ് ഇങ്ങനെ എഴുന്നേറ്റ് പോടുന്നത് ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു പറയുന്നു യാ റസൂലല്ലാഹ് മുത്തിനബിയെ ഞാനൊരു പാവപ്പെട്ടവനാണ് നബിയേ എന്റെ അവസ്ഥ ഞങ്ങൾക്കറിയുമല്ലോ നബിയേ എന്റെ വീടിന്റെ മുന്നില് അയൽവാസിയുടെ ഒരു ഈന്തപ്പന മരം എന്റെ വീടിന്റെ മുന്നിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു നബിയേ അതിൽ നിന്ന് ഈത്തപ്പഴം എന്റെ വീടിന്റെ മുന്നിൽ വീഴാറുണ്ട് പടച്ചവരെ എന്റെ മക്കളെങ്ങാണമത് കണ്ട അനുവാദമില്ലാതെ ഹറാമന്റെ മക്കളെടുത്ത് കഴിച്ചു പോകും നബിയേ ഒരു ദിവസം എന്റെ മക്കളെടുത്ത് കഴിച്ചു നബിയേ വിശപ്പിന്റെ കാടിന്നത്താൽ എന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഈത്തപ്പഴം എന്റെ മക്കളെടുത്ത് കഴിച്ചു നബിയേ അതുകൊണ്ടാണ് ഞാൻ ഓടുന്നത് എന്തിനാണ് ഓടുന്നതെന്നറിയോ എന്റെ മക്കൾ ഉണരുന്നതിന് മുമ്പേ ഞാൻ സുബഹി നമസ്കരിച്ച് ഓടി ചെന്നിട്ട് എന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഈത്തപ്പഴങ്ങൾ എടുത്തിട്ട് അയൽവാസിയുടെ പറമ്പിലേക്കിടാൻ ഓടുന്നതാണ് നബിയേ തന്റെ വീടിന്റെ മുറ്റത്തേക്ക് വീഴുന്ന ഈത്തപ്പഴം പറക്കിയെടുത്ത് അതിന്റെ ഉടമസ്ഥന്റെ പറമ്പിലിടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഓടുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുമ്പോ മുത്തുനബി പറഞ്ഞു സഹാബ ആരാ അബൂ ദുജാനയുടെ അയൽവാസിയാരാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുകയാണ് അവിടെന്ന് വിളിച്ചു കൊണ്ടുവരാ പറയുകയാണ് മുത്തുനബിയുടെ മുന്നിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുവന്നു അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ ആ ഈത്തപ്പഴം എനിക്ക് തരുവോ അതാ അബൂ ദുജാനയുടെ വീടിന്റെ മുന്നിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പന മരമുണ്ടല്ലോ അതെനിക്ക് നൽകിയാല് സ്വർഗത്തിലെ 10 മരം ഞാൻ നിനക്ക് പകരം നൽകാ ഇവിടത്തെ ഒരു മരത്തിന് പകരം അല്ലാഹുവിന്റെ സ്വർഗത്തിലെ 10 ഈത്തപ്പന മരം ഞാൻ നിനക്ക് നൽകാ പടച്ചവനെ മുത്തുനബി പറയുമ്പോ ആ മനുഷ്യനൊരു മുനാഫിക്കായിരുന്നു അവനൊരു മുനാഫിക്കായിരുന്നു അവൻ പറഞ്ഞത് എന്തെന്നറിയോ ഈത്തപ്പന മരം വിൽക്കാൻ ഞാൻ തയ്യാറാ പക്ഷേ സ്വർഗത്തിൽ എനിക്ക് 10 മരം വേണ്ട എനിക്ക് സ്വർഗത്തിലല്ല വേണ്ടത് രൊക്കമായിട്ട് 10 മരം എനിക്ക് നൽകിയാൽ എന്റെ ഈന്തപ്പന മരം ഞാൻ തരാമെന്ന് മനുഷ്യൻ പറയുമ്പോ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് അവ്വലു മൻ ആമന ബി അബൂബക്കർ അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ അവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി അബൂബക്കർ വെറുതെയല്ല മുത്തുനബി പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇമാ ഒരു ത്രാസിൽ എടുത്തു വെച്ചിട്ട് ലോകത്തുള്ള സർവ മുസ്ലിമിന്റെ ഇമാൻ എടുത്ത് വെച്ച തോറ്റുപോകും സഹാബ മുത്തുനബി വെറുതെയല്ല പറഞ്ഞത് അബൂബക്കർ തങ്ങൾ ചോദിച്ചത് എന്തെന്നറിയോ യാ റസൂലല്ലാഹ് സ്വർഗത്തിലെ 10 മരം ഈ അബൂബക്കറിനെ തരുവോ നബിയേ ഇവന് വേണ്ടത് ഞാൻ കൊടുക്കാ നബിയേ ഇവന് വേണ്ടത് ഞാൻ കൊടുക്കാ നബിയേ ഇവന് ഞാൻ 10 മരം കൊടുക്കാ നബിയേ എനിക്ക് തരുവോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കിട്ടുമെന്ന് പറയുമ്പോ അബൂബക്കർ തങ്ങളാ മനുഷ്യന്റെ കയ്യിൽ പിടിക്കുകയാ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പ്രവാചകം പറഞ്ഞു, ഇവിടത്തെ ഒരു മരം നൽകിയ പത്തെണ്ണ സ്വർഗത്തിൽ തരാ. പൊട്ടം പറഞ്ഞു, എനിക്ക് ഇവിടെ വേണം, അവിടെ വേണ്ട, സ്വർഗത്തിലെ പത്ത് മരം എനിക്ക് വേണ്ട, എനിക്ക് ഇവിടെ തന്നെ വേണം. അബൂബക്കർ തങ്ങളെ വെച്ച്, നബി എനിക്ക് തരുവോ? തരാ. ഈ മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് ഈന്തപ്പനെ തോട്ടത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു, ഇഷ്ടമുള്ള എടുത്തോ, ഇഷ്ടമുള്ള പത്തെണ്ണം കെട്ടിപ്പിടിക്കാൻ സന്തോഷം. കാരണം സ്വർഗത്തിൽ പത്ത് മരം ഇവ എനിക്ക് നൽകിയവനാ. കെട്ടിപ്പിടിച്ചു ഇവിടെ നിന്ന് പറഞ്ഞടാ, വേണ്ടത് എടുത്തോടാ, നിനക്ക് ഇഷ്ടമുള്ള ഏത് മരം വേണമെങ്കിൽ പത്തെണ്ണം എണ്ണ എടുത്തോ. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അതാ നന്മ. ഒരു നല്ല കാര്യം കേട്ട പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യണം. ഒരു നല്ല കാര്യം അങ്ങോട്ട് പറയപ്പെട്ടാൽ അത് ആദ്യം നിനക്ക് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് വെള്ളിയാഴ്ച പരിശുദ്ധമായ ഖുർആൻ, ഇദാ നൂദിയ ലിസ്സലാത്തി മി യൗമിൽ ജുമഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. അതാ ഖുർആൻ പറഞ്ഞേ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ജുമയ്ക്ക് വേണ്ടി വിളിച്ച പെട്ടെന്ന് പോകണമെന്ന. ആരാ പോയെ, ആരാ പോയ പതിവ്? എല്ലാവർക്കും അറിയാം, വെള്ളിയാഴ്ച ദിവസം നേരത്തെ പള്ളിയിൽ പോകുന്നവന് ഒട്ടകത്തിനർത്ഥ പതിവരി. നിനക്ക് മുട്ടയുടെ തോടിന്റെ എങ്കിലും പതിവലം കിട്ടി നരച്ചിരിക്കെ. എടാ, നേരത്തെ ജുമായ്ക്ക് പള്ളിയിൽ പോകുന്നവന് ഒട്ടകത്ത് അറുത്ത പ്രതിഫലം. ഇങ്ങനെ പ്രതിഫലം പറഞ്ഞ അവസാനം പോകുന്നവന് മുട്ടയുടെ പ്രതിഫലം. നിനക്ക് മുട്ട തോടിന്റെ എങ്കിലും കിട്ടിയിട്ടുണ്ടോ? നമ്മളൊന്ന് ചിന്തിക്ക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പർ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ചരിത്രത്തിൽ കാണാം എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മഹാന്റെ ചരിത്രം കാണാം എന്റെ പ്രിയപ്പെട്ടവരെ. മഹാനായ ജുനൈദുൽ ബഗ്ദാദി, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ഇങ്ങനെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയാൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് ഇങ്ങനെ കേൾക്കാം. ജുനൈദ് തങ്ങൾ ഇങ്ങനെ നേരത്തെ പള്ളിയിൽ പോയാൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് കേട്ടപ്പോ മഹാനവറുകൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായി. പടച്ചോനെ, അടുത്ത വെള്ളിയാഴ്ച നേരത്തെ പോയിട്ട് ഒന്നാമത് പോയ പ്രതിഫലം എനിക്ക് വാങ്ങണം. ഒന്നാമത് പള്ളിയിൽ പോയിട്ട് പോയ പ്രതിഫലം എനിക്ക് വാങ്ങണം. അതിന് ജുനൈദ് തങ്ങൾ പിറ്റേ വെള്ളിയാഴ്ച ഒരു 8 ഒരു 9 മണി ആയിന്ന് സങ്കല്പിക്ക, ഒരു 10 മണി ആയപ്പോ മഹാനവറുകൾ പള്ളിയിൽ ചെന്നു. പടച്ചോനെ, നോക്കുമ്പോ ആരും പള്ളിക്കകത്തില്ല. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ വിചാരിച്ചു, ഞാനാ ഒന്നാമത് വന്നത്, അൽഹംദുലില്ലാഹ്, ഇന്ന് ഒന്നാമത്തെ പ്രതിഫലം എനിക്കായിരിക്കുമല്ലോ. ഇങ്ങനെ ഇങ്ങോട്ട് ചിന്തിക്കുമ്പോ പള്ളിയുടെ മിഹ്റാബിന്റെ ഭാഗത്ത് നിന്നിട്ട് വിളിച്ചു പറയുക, അബുൽ ഖാസിം അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കദ് സദഖ്ന്ന് പോയി, നേരത്തെ വന്ന പ്രതിഫലം വേറെ ആള് കൊണ്ടുപോയി. ഇന്ന് പള്ളിയിൽ ഒന്നാമത് വന്ന പ്രതിഫലം വേറെ ഒരാള് കൊണ്ടുപോയി. ജുനൈദ് തങ്ങൾ വിചാരിച്ചു, പടച്ചോനെ, അപ്പൊ എന്നെക്കാളും മുമ്പേ ആരോ പള്ളിയിൽ വന്നു, എനിക്ക് പറ്റിയില്ലല്ലോ. അടുത്ത വെള്ളിയാഴ്ച ആകട്ടെ. അടുത്ത വെള്ളിയാഴ്ചയായപ്പോ വിചാരിച്ചു, കുറച്ചുകൂടെ നേരത്തെ പോകാം. 8 മണിക്ക് തന്നെ പോയി, 8 മണിക്ക് തന്നെ പള്ളിക്കകത്ത് പോയി. വെള്ളിയാഴ്ച 8 മണിക്ക് പള്ളിക്കകത്ത് വിട്ട് ഇങ്ങനെ ഇരിക്കാ പടച്ചോനെ നോക്കുമ്പോ, അന്നും വിളിച്ചു പറയാ, പ്രതിഫലം വേറെ ആള് കൊണ്ടുപോയെന്ന്. പടച്ചോനെ, മഹാനവറുകൾക്ക് വല്ലാത്ത വിഷമമായി. മൂന്നാമത്തെ വെള്ളിയാഴ്ച സുബഹിക്ക് അങ്ങ് പള്ളിയിൽ പോയി, പിന്നെ വീട്ടിൽ പോയില്ല. സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ സുബഹിക്ക് തന്നെ പള്ളിയിൽ പോയതാ വെള്ളിയാഴ്ച. ജുമാക്ക് അവിടെ പോയിട്ട് പള്ളിയിൽ തന്നെ ഇരുന്ന് ഇറങ്ങിയില്ല, സുബഹി നിസ്കാരം കഴിഞ്ഞ് പുറത്തു പോയില്ല. അപ്പോഴും വിളിച്ചു പറയാ, നിങ്ങളെക്കാലും മുമ്പ് പ്രതിഫലം വേറെ ആള് കൊണ്ടുപോയി. മഹാനായ ജുനൈദ് നിങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി. പടച്ചോനെ, ആരാ അല്ലാ, സുബഹിക്ക് ഞാൻ ഈ പള്ളിയിൽ വന്നതാ, എന്നെക്കാലും മുമ്പേ ഈ പ്രതിഫലം കൊണ്ടുപോയ മനുഷ്യനാരാ? ആ സമയത്ത് ജുനൈദ് തങ്ങളോട് പറഞ്ഞു കൊടുത്തു. അവിടെ നിന്ന് മഹാനവറുകൾ ദുആ ചെയ്തു, അല്ലാഹു ആരാ പടച്ചവനെ? അപ്പൊ പറഞ്ഞു കൊടുത്തു, ജുമാഅയ്ക്ക് പള്ളിയിൽ വന്നിട്ട് പിരിഞ്ഞ് ഏറ്റവും അവസാനം പോകുന്ന മനുഷ്യനോട് ചോദിക്കുക, അയാൾ പറഞ്ഞു. വെള്ളിയാഴ്ച ജുമാഅയ്ക്ക് പള്ളിയിൽ വന്നിട്ട് ഏറ്റവും അവസാനം പള്ളിയിൽ നിന്ന് പോകുന്ന ആളോട് ചോദിച്ചാൽ പറഞ്ഞു തരും എന്താ പ്രതിഫലം കിട്ടാനുള്ള കാരണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജുനൈദ് തങ്ങൾ ജുമാഅയ്ക്ക് പള്ളിയിൽ വന്ന് കാത്തിരിക്കാൻ നിസ്കാരം കഴിഞ്ഞു, ജുമാഅ നമസ്കാരം കഴിഞ്ഞു. മഹാനവറുകൾ ഇങ്ങനെ ഇരിക്കുക, അവസാനം പോണ ആളെ കാത്തിരിക്കുക, ആരും പോണില്ല. നമ്മള് രണ്ടാമത്തെ സലാം വിട്ടുന്ന വെളിയില്ല. ഉസ്താദ് സലാത്ത് പറയുമ്പോ, ദുആ കഴിഞ്ഞ് സലാത്ത് പറയുമ്പോ വീട്ടിൽ കാനടിച്ചോണ്ടിരിക്കുക നമ്മൾ പലരും. ജുനൈദ് നിങ്ങൾ പള്ളിക്കകത്തിരിക്കുക, ഏറ്റവും അവസാനം പോകുന്ന മനുഷ്യനല്ലേ പറ്റത്തുള്ളൂ, അയാളോട് ചോദിച്ചാലല്ലേ മറുപടി കേക്കൂ. മഹാനവറുകൾ ഇങ്ങനെ പള്ളിക്കകത്തിരിക്കുക, പടച്ചവനെ, 2 മണിയായി 3 മണിയായി, അസറിന് ബാങ്ക് വിളിച്ചിട്ട് ആൾക്കാർ പോയിട്ടില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ അസർ നമസ്കാരം കഴിഞ്ഞപ്പോ ഇങ്ങനെ ഓരോന്നോരോന്നായി പോവാൻ തുടങ്ങി. അവസാനം ഏറ്റവും പ്രായം ചെന്ന ഒരു മനുഷ്യനാ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോണേ. ഏറ്റവും അവസാനം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഒരു പ്രായമുള്ള മനുഷ്യനാ. അള്ളാഹുബെ, പടച്ചവനെ, മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ഓടി ചെന്നിട്ട് ആ മനുഷ്യന്റെ കൈ പിടിച്ച്, യാ ശൈഖ് മത്തൽ ജമാഅ, എപ്പോഴാ പള്ളി ജുമാക്ക് വന്നെന്ന് വെച്ച്,
നിങ്ങൾ എപ്പോഴാ പള്ളിയിൽ ജുമായ്ക്ക് വന്നത്? ഇന്ന് ഒന്നാമത് ഞാൻ സുബഹിക്ക് വന്നതായി പള്ളിയിൽ. എന്നെക്കാളും പ്രതിഫലം നിങ്ങൾക്കാ, നിങ്ങൾ എപ്പോഴാ പള്ളി വന്നേ? മഹാനവറുകൾ പറഞ്ഞു, വഖ്തു സവാല്, ഞാൻ അവസാന സമയത്ത് നമ്മൾ പറയണ്ടോ ബാങ്ക് വിളിച്ചത്, ആ ഏറ്റവും അവസാന സമയത്ത് ഞാൻ പള്ളി വന്ന്, ഏറ്റവും അവസാനം വന്നിട്ട് ഒന്നാമത് വന്ന പ്രതിഫലം ആ മനുഷ്യൻ വാങ്ങി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഏറ്റവും അവസാനം വന്നിട്ട് പള്ളിയിൽ ജുമായ്ക്ക് ഏറ്റവും അവസാനം വന്നിട്ട് ഒന്നാമത് വന്ന മനുഷ്യന്റെ പ്രതിഫലം വാങ്ങിയത് ആ പ്രായമുള്ള മനുഷ്യനായിരുന്നു. അള്ളാഹു ആ പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു ആ പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ. എന്ത് ചെയ്തിട്ടാ കിട്ടിയേ? ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാ. അടുത്ത വെള്ളിയാഴ്ച പോയി വാങ്ങോ, അടുത്ത വെള്ളിയാഴ്ച പോയി വാങ്ങോ. എന്ത്? ഏറ്റവും അവസാനം പോയിട്ട് ഒന്നാമത്തെ അല്ലേ ഉസ്താദ് ഖുതുബ, ഇന്നല്ലാഹു യഅമറു ബില്ലദ്ലി വല്ലിസാൻ വഈതാ ഇദിൽ ഖുർബ വയൻഹാ അനിൽ ഫസായി വൽ മുൻകർ, ചാടി കേറി ഒന്നാമത് ഇറങ്ങി, പ്രതിഫലം കിട്ടൂല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും അവസാനം ചെന്നു ആദ്യം ചെന്ന പ്രതിഫലം വാങ്ങാനുള്ള കാരണം എന്തേ? നമുക്കതിന്റെ മഹത്വം അറിയാഞ്ഞിട്ടാ. വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ചാ കിട്ടണം പ്രതിഫലം അറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസം ആർക്കെങ്കിലും ജുമാ നമസ്കാരം പരിപൂർണമായി കിട്ടിയാൽ 20 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലിയെ കിട്ടണേ. ഒരു ജുമാ കിട്ടിയാൽ 20 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. കാർക്കും വേണ്ടേ? അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ ഉസ്താദെ, അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാ 20 വർഷം ഇബാദത്ത് ചെയ്ത കൂലി എനിക്ക് വേണം. നിയത്തി അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. താല്പര്യമുള്ളവരൊക്കെ കൈവക്ക്. ആണുങ്ങൾക്കല്ലേ ഉള്ളു, പെണ്ണുങ്ങൾക്ക് ജുമാ ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ടാ ഇൻഷാ അല്ലാ അൽഹംദുലില്ലാ. അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ ആ പൊക്കിയ കൈ കൊണ്ടൊന്ന് പോക്കറ്റ് കൈയിട്ടെ. ബക്കറ്റ് ഉണ്ട് അവിടെ എടുത്തോ. ആ ആദ്യം 20 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അവിടെ നിൽക്കട്ടെ. ആദ്യം ഒരു നന്മ പറഞ്ഞ ചെയ്യണമെന്നല്ലേ, ഒരു നല്ല കാര്യം പറഞ്ഞാൽ അത് ആദ്യം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം. അൽഹംദുലില്ലാ, നാളെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നിങ്ങളുടെ നാട്ടിൽ നടക്ക. എന്റെ പ്രിയമുള്ളവരെ, അൽഫലാഹിന്റെ മക്കൾ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്ന അവരുടെ പെങ്ങളെ കെട്ടിക്കാനല്ല, അവരുടെ മക്കളെ കെട്ടിക്കാനല്ല, അവരുടെ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടിയില്ല. ഈ നാട്ടിൽ ആരാരും സഹായിക്കാനില്ലാത്ത പാവപ്പെട്ട ഒരു പെൺകുട്ടി, ആ പൊന്നുമകളുടെ വിവാഹത്തിന് വേണ്ടിയാണ് ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ഒരാളും കണ്ണടച്ചിരിക്കരുത്, കൈ കെട്ടിയിരിക്കരുത്. കാരണം നഷ്ടം നിനക്കാണ് സഹോദരാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു, അസ്വദക്കത്തുറത്തിൽ പല സദക്ക വിപത്തുകളെ തട്ടിക്കളയുമെന്ന, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനാ പറഞ്ഞത്. ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നിട്ട് പടച്ചവനെ വീടും വിറ്റ്, പതാ സമ്പാദ്യവും സ്വർണവും പറമ്പുമെല്ലാം വിറ്റിട്ടിട്ട് കാര്യമില്ല. അത് വരുന്നതിന് മുമ്പെയാണ് മരുന്ന് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയുള്ള ഒരു മരുന്നാണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ അല്ലാ അത് കരിച്ചു കളയാനുള്ള മരുന്നാണ്. ബക്കറ്റ് നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ മനസ്സറിഞ്ഞു കൊണ്ടൊരു സദക കൊടുത്താൽ അല്ലാഹുവേ അസ്വദക്കത്തുറത്തിൽ പല വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ കിഡ്നി മാറ്റി വെക്കണമെങ്കിൽ 20 ലക്ഷം രൂപ വേണമടാ ചെറുപ്പക്കാരാ. ഒരടയാളമും ഇല്ലടാ പൊന്നുമോനെ, ഒരടയാളമും ഇല്ലടാ പൊന്നുമോനെ. പടച്ചവനെ, എന്റെ കൂടെ വരുന്ന സുൽഫി എന്ന ചെറുപ്പക്കാരൻ, അല്ലാഹുവേ അവന്റെ കുടുംബത്തിലൊരു സഹോദരൻ, പടച്ചവനെ ഒരു സർദലായി ഒരു സർദലുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോയതാ. റബ്ബേ, ക്രിയാറ്റിൻ 27 ആണ്, ഡോക്ടർമാര് പോലും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. മോനെ ഒരടയാളവും ഇല്ലടാ ചെറുപ്പക്കാരാ. എത്രയോ പെട്ടെന്നാണ് ചെറുപ്പക്കാര്, എത്രയോ പെട്ടെന്നാര് കിഡ്നി രോഗികൾ ഇങ്ങനെ വർദ്ധിക്കുകയാ. പോയതിന് ശേഷം പിന്നെ ഒരു തിരിച്ചു വരവ് വല്ലാത്ത പ്രയാസമാ. അതുകൊണ്ട് കൊടുത്തോ, സദക്കത് തട്ടി മാറ്റാൻ കഴിയും ചെറുപ്പക്കാരാ. പെങ്ങള്, നിന്നെ പോലെ ഒരു പാവപ്പെട്ട പെണ്ണിനല്ലേ, നിന്നെ പോലെ മോഹമുള്ള സ്വപ്നമുള്ള ആഗ്രഹങ്ങളുള്ള പ്രതീക്ഷകളുള്ള ഒരു പാവപ്പെട്ട പൊന്നുമോളുടെ വിവാഹത്തിന് വേണ്ടിയല്ലേ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ
മനസ്സറിഞ്ഞു കൊണ്ടൊരു സദഖ കൊടുക്ക്. അല്ലാഹു നിന്റെ ജീവിതത്തിലെ സർവ മുസീബത്തുകളും മാറ്റിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദര മുത്തി നബിയാണ് അവിടെന്ന് പറയുന്നത്, ഒരു നല്ല കാര്യം പറയപ്പെട്ട ആദ്യം എനിക്ക് ചെയ്യണം തമ്പുരാറ്. മറ്റാരെങ്കിലും ചെയ്യുന്നതിന് മുമ്പ്, മറ്റാരെങ്കിലും ആ നന്മ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ചെയ്യണമല്ലോ എന്നൊരാഗ്രഹമുണ്ടല്ലോ, എന്നൊരു നിയ്യത്തുണ്ടല്ലോ, അത് ഈമാൻ വർദ്ധിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദര ഒരുപാട് പാപപ്പെട്ട പെൺമക്കളുണ്ടല്ലോ, എങ്ങനെയാ ഉസ്താദെ എന്റെ പൊന്നുമോളെ കെട്ടിച്ചു കൊടുക്കുന്നത്, എന്ത് ചെയ്യണമെന്നറിയാതെ വീടിന്റെ അകത്ത് കിടന്ന് കരയുന്ന പാപപ്പെട്ട ഉമ്മമാരുടെ കണ്ണുനീരൊപ്പാര്, 25, 28, 30 വയസ്സായിട്ട് വിവാഹ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് വീടിന്റെ അകത്തിരിക്കുകയാണ്, തന്റെ കൂടെ പഠിച്ചവർ മുഴുവനും മക്കളുമായി ജീവിക്കുന്നത് കാണുമ്പോ, അല്ലാഹുവിനെ ഭയന്ന് കൊണ്ട് വീടിന്റെ അകത്ത് കിടിയുന്ന പാപപ്പെട്ട യതീമായ മക്കളുണ്ടല്ലോ, ആ മക്കൾ കൂടി ജീവിതമുണ്ടാക്കുന്നതിന് വേണ്ടിയാ, അവരുടെ കണ്ണുനീരൊന്ന് ഒപ്പുന്നതിന് വേണ്ടിയാ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്ക്. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമുക്കൊരു മത്സരം നടത്താം, അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി, പടച്ചറപ്പിന്റെ സ്വർഗത്തിന് വേണ്ടി ഒരു മത്സരം നടത്താം, നിങ്ങൾ തയ്യാറാണോ? അല്ലാഹു തരുന്ന പ്രതിഫലം ഞാ പറയാ, ആദ്യം സമ്മാനമാണല്ലോ, അല്ലാഹു തരുന്ന സമ്മാനം ഞാ പറഞ്ഞു തരാ. എന്റെ പ്രിയമുള്ളവരെ, ഈ നാട്ടിലെ പാപപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്നതാരല്ല. അല്ലാഹുവേ, കഴിഞ്ഞ വർഷം ഇതേ വയലിന്റെ സദസ്സിലിരുന്നു കൊണ്ട് പടച്ചവരെ, ഉസ്താദേ ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾ തരാ, ഒരുപാട് പേര് പടച്ചവര് നിയത്ത് ചെയ്തു തമ്പുരാരെ, കരുണക്കടലായ അല്ലാ ആരെല്ലാ സദക്ക കൊടുത്തോ അവർക്ക് നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ, എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവർ അവരുടെ കബറ് വിശാലമാക്കണേ അല്ലാ, സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. പടച്ചവനെ, ഈ കൊടുത്തവർക്ക് നാളെ നീ സ്വർഗം നിന്റെ ഓശാരമായി കൊടുക്കണേ റബ്ബേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, മഴത്തുള്ളികൾ പെയ്തിറങ്ങുന്ന സദസ് അത് ദുആയ്ക്ക് ചാപത്തുള്ള സദസ്സാണ്, ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന സദസ്സാണ് അല്ലാഹുവേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഈ കൊടുക്കുന്നതൊന്നും വെറുതെയല്ല, നിന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുള്ളപ്പോൾ കൊടുക്കുന്നതിനെക്കാരും പ്രതിഫലം. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഉള്ളതിൽ പങ്കു കൊടുക്കുമ്പോഴാ നീ ഏറ്റവും ആവശ്യക്കാരനായി ഇരിക്കുന്ന സമയത്ത് കൊടുക്കുന്നതിന് വല്ലാത്ത പ്രതിഫലമാണ്. കോടികളുള്ളവൻ ഒരു പവം കൊടുക്കുന്നതല്ല, പടച്ചവനെ വാടക വീട്ടിൽ കിടക്കുന്നവൻ ഒരു രൂപ കൊടുത്താ അതിന് 100,000 വിലയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ കൊടുത്തത് വെറുതെയല്ല, ഈ കൊടുത്തത് വെറുതെയല്ല. നീ മരിക്കുന്ന സമയത്ത് അല്ലാഹു നിനക്കിതിന്റെ പ്രതിഫലം കാണിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ബക്കറ്റ് മുന്നിലേക്ക് കടന്നു വന്നപ്പോ 10 രൂപ ഇട്ട വാപ്പാ, നിനക്കല്ല കാണിച്ചു തരും വാപ്പാ, നീ കൊടുത്ത 10 രൂപയുണ്ടല്ലോ, ഈ 10 രൂപയുടെ പ്രതിഫലം അല്ലാഹു കാണിച്ചു തരും. വഅബ്ശിറൂ ബിൽ ജന്നാ. Oh.
മരണവ പ്രാളത്തിൽ കിടന്ന് പിടയുന്ന സമയമുണ്ടല്ലോ. ആ മരണവ പ്രാളത്തിൽ കിടന്ന് പിടയുന്ന സമയത്ത് പടച്ചവനെ, ആ മരണ സമയമുണ്ടല്ലോ, അതാ ചുറ്റുഭാഗത്ത് മുഴുവനും മലക്കുകള് കൂടി നിന്നിട്ട് പറയുകയാ, നിന്നെ കൊണ്ടുപോകാമെന്നതാട് കല്ല ഇതാ ബലഹത്തി തൊറോക്കിയ വക്കീല മൻറാ വളന്ന അന്നഹുൽ ഫിറാക് വൽതഫത്തി സാകു ബിസാക് ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാക്. മലക്കുകൾ ഇങ്ങനെ നിന്നോട് പറയുന്ന രംഗമുണ്ടല്ലോ. അല്ലാഹുവേ, ഈ കൊടുത്ത 10 രൂപയ്ക്ക് പ്രതിഫലമുണ്ട് വാപ്പാ. നീ കൊടുത്ത 1 രൂപയാകട്ടെ, ആ 1 രൂപയുടെ പ്രതിഫലം നീ കാണുമെന്നല്ലയാ പറഞ്ഞത്? അല്ലാഹു പറയുകയാ, നിനക്ക് റബ്ബ് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം കേൾക്കടോ. ഈ പാപപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി വള്ളതിൽ പങ്കു കൊടുത്തവര്, തന്റെ ശരീരത്തിൽ കിടന്ന സ്വർണാഭരണങ്ങൾ ഊരിയിട്ട് കൊടുത്ത പെങ്ങള്, അല്ലാഹു പറയുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? വാബുസിറൂ മരിക്കുമ്പോ സ്വർഗം കാണാമുമ്മോ? സ്വർഗം കണ്ടിട്ട് മരിക്കാറുള്ള ഭാഗ്യവാ. മരിച്ചു കിടക്കുന്നവർ ചിരിക്കുന്നത് വെറുതെയല്ല, അവരെന്തെങ്കിലും കോമഡി കണ്ടിട്ട് ചിരിച്ചതല്ല, തമാശ പോർത്തിട്ട് ചിരിച്ചതല്ല. പിന്നെ പടച്ചവനെ, 70,000 മലക്കുകൾ കയ്യും കാല് പിടിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് ആ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ അവര് ചിരിക്കണമെങ്കിൽ വെറുതെ ചിരിക്കൂല വാപ്പാ. കാരണം അല്ലാഹുവേ, നീ ഒരുപാട് മയ്യത്ത് കണ്ടിട്ടുണ്ടല്ലോ. കണ്ണ് തെള്ളിയിട്ട് വായിലൂടെ പതയും നുരയും ഒലിപ്പിച്ച് മൃഗങ്ങൾ കിടന്ന് വലിക്കുന്നത് പോലെ വലിച്ചു വലിച്ചു മുഖമെല്ലാം കറുത്ത് കരിവാളിച്ചിട്ട് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിച്ചു കിടക്കുന്നവരെ നീ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ സംഭവിച്ചത് എങ്ങനാ വാപ്പാ? അവര് അങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടെന്നറിയോ? മരണത്തിന്റെ വേദന കാരണവാ. നരകം കണ്ടു പേടിച്ചിട്ടാ പടച്ചവനെ, അല്ലാ നീ ഞങ്ങളെ കാക്കണേ തമ്പുരാര്. എങ്കിലോ നെറ്റിത്തടം വിയർത്തു, മൂക്കിന്റെ ദ്വാരം വികസിച്ചു, മുഖത്തതാ പ്രകാശം, ചുണ്ടില് പുഞ്ചിരി. അല്ലാഹുവേ, ഇത് വരാറുള്ള കാരണം സ്വർഗം കണ്ടതാട് വാപ്പാ. അല്ലാഹുവിന്റെ സ്വർഗം മലക്കുകൾ ഇങ്ങനെ കാണിക്കുകയാ, നീ കൊടുത്തതിന്റെ പ്രതിഫലം കണ്ടു, നീ ചെയ്ത നന്മയുടെ പ്രതിഫലം കണ്ടു. ഇതാ സ്വർഗം, ഇതാണ് റബ്ബ് നിനക്ക് തരുന്നത്, ഇതാണ് മോനെ. നോക്കടാ നോക്കടാ, ഈ സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കടാ വാപ്പാ, നിനക്ക് അല്ലാഹു കാണിച്ചു തരും. ഈ പാപപ്പെട്ട പെമ്മക്കളുടെ വിവാഹത്തിന് വേണ്ടി നീ കൊടുത്തതിന്റെ പ്രതിഫലം നീ കണ്ടേ മരിക്കൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഞാനല്ല പറയുന്നത് അല്ലാഹുവാട്, ഞാനല്ല പറയുന്നത് നിങ്ങൾ ആരെങ്കിലും പൈസ തരാ, ഞാൻ എന്റെ കയ്യിൽ നിന്ന് പറയുന്നതല്ല. അല്ലാഹു പറയുകയാ, വയുതഈമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുതഈമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിനകും ജസാഅ വലാ ശുകൂറ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം.
മഴ തുള്ളികൾ പെയ്തിറങ്ങുന്ന ആകാശത്ത് നിന്ന് ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പടച്ചവന്റെ അനുഗ്രഹമായ മഴ പെയ്തിറങ്ങുന്ന രാത്രിയിൽ പടച്ചവരെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആരാരുമില്ലാത്ത പാപപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി പടച്ചുറപ്പ് തന്നതിന്റെ 99 നീ എടുത്തു. അതിന് ഒരല്പം ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ അടിമയായ ഒരു പാപപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം, അല്ലാഹു തരുന്ന പ്രതിഫലം. ഫവകാഹുമുല്ലാഹു ശർദാലികല്യൂ, ഏറ്റവും ശർറായ ഒരു ദിവസം നിനക്ക് വരാറുണ്ട്. അല്ലാഹുവേ ഭയാനകമായ ഒരു ദിവസമുണ്ടല്ലോ. പടച്ചവരെ പാല് കൊടുക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവ് ഓടുന്ന ഒരു ദിവസമുണ്ടല്ലോ. നിലവിളിച്ചു കൊണ്ട് ഓടുന്ന ഒരു ദിവസമുണ്ടല്ലോ. എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് കരഞ്ഞു വിളിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. തലച്ചോറ് തിലച്ചകട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന പടച്ചറപ്പിന്റെ കോടതിയുണ്ടല്ലോ. അല്ലാ ചൂടുള്ള നാളുണ്ടേ കിയാമം നാടാ, ചുരുക്കി പറഞ്ഞാല് എന്തു ഹാലാ ചൂള, വന്തോഷ വണ്ടിയോ മായി വരുന്നേ കാള, ക്ഷീണത്തിനാലുലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ലോ ഉതങ്ങു ചെന്നാൽ കോള. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട് വാപ്പാ. ഇതൊന്നും കളിയല്ല, ഇതൊന്നും സാങ്കല്പിക കഥയല്ല, ആരെങ്കിലും എഴുതി വെച്ച തിരക്കഥയല്ല. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. അങ്ങനെ ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് നിലവിളിക്കുന്ന ഒരു രാവ് നിനക്ക് വരാനുണ്ട്. അല്ലാഹു പറയുകയാ, അന്ന് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റിട്ട്, ഇവിടത്തെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് ഒരു വിഭാഗം പറക്കുകയാ. അവര് ചിറക് വെച്ചിട്ട്, അവര് ചിറക് വെച്ചിട്ട് അവരിങ്ങനെ പറക്കുകയാണ്, അല്ലാന്റെ കോടതിയുടെ മുകളിലൂടെ പറക്കുകയാ. അവര് പറന്നു പറന്ന് സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ അവിടെ നിൽക്കുന്ന മലക്ക് പോലും ചോദിക്കുകയാ, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ കാവൽക്കാരനായ ഇരുന്ന് മലക്ക് ചോദിക്കുന്നു, പെണ്ണേ നീ ആരാടി പൊന്നുമോളെ. അല്ലാഹുവേ അവിടെ നിന്ന് മലക്ക് ചോദിക്കുകയാ, നീ ആരാ? അല്ല റൈതു ഹിസാബ്, ഇത്ര പെട്ടെന്ന് നിന്റെ വിചാരണ കടിഞ്ഞു. നീ നരകം താണ്ടിയിട്ടാണോ വന്നത്? നീ നരകം താണ്ടിയിട്ടാണോ വന്നത്? സിറാത്ത് കടന്നിട്ടാണോ വന്നത്? നിനക്ക് ഈ പ്രതിഫലം കിട്ടാറുള്ള കാരണമെന്താ? പറയണ്ടേ വാപ്പാ, ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതിൽ നിന്ന് ഒരല്പം എന്റെ നാട്ടിലെ ഒരു പാവപ്പെട്ട ആരാരും സഹായിക്കാറില്ലാത്ത ഒരു പൊന്നുപോലുടെ നിക്കാഹിന്നെന്ന് 1 ഗ്രാം സ്വർണം ഞാൻ കൊടുത്തവനാ, എനിക്ക് അല്ലാഹു തന്ന പ്രതിഫലമാ എന്ന് പറയാ നിനക്ക് കഴിയണോ? അല്ലാഹു തരുന്ന പ്രതിഫലമാണ്, അല്ലാഹു തരുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒന്ന് മരിക്കുന്ന സമയം സ്വർഗം കണ്ട് മരിക്കാറുള്ള ഭാഗ്യവാ, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മരിക്കാറുള്ള ഭാഗ്യവാ. 2, അല്ലാഹുവേ മുത്തുനബി എവിടെന്ന് പറയുകയാണ്, നീ പരലോകത്ത് പേടിക്കണ്ട, അവിടെ കിടന്ന് നിലവിളിക്കണ്ട, അവിടെ കിടന്ന് യാചിക്കണ്ട. പടച്ചവനെ പറവയെപ്പോലെ നിനക്ക് പറക്ക, കരുണക്കടലായ അല്ലോ, ദയാലുവായ അല്ലോ, ഈ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ അല്ലോ.
എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്കാർക്കായി പ്രതിഫലം വേണ്ടത്? മൂന്നാമതൊരു പ്രതിഫലം പറയാ. ഈ നാട്ടിലെ ഒരു പാപപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് വീട് സഹായം നൽകിയ അല്ലാഹു തരുന്ന, ദുനിയാവിൽ തരുന്ന ഒരു പ്രതിഫലം കൂടെയുണ്ട്. ദുനിയാവിൽ അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം കൂടെയുണ്ട്. അത് പഠിച്ചു പിരിയാ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. Amen.